മലയാളത്തിൽ നിന്ന് മറ്റ് ഭാഷകളിലേക്ക് ചേക്കേറിയ നടിമാർ നിരവധിയാണ് അതിൽ പ്രധാനിയാണ് നമ്മുടെ മലയാളത്തിലെ എക്കാലത്തെയും സുന്ദരി ഭാവന താരം അന്യഭാഷയിൽ നിന്ന് തന്നെയാണ് കല്യാണം കഴിച്ചതും ഭാവന ബാലചന്ദ്രൻ എന്നാണ് താരത്തിൻ്റെ മുഴുവൻ പേര് യഥാർത്ഥ പേര് കാർത്തിക എന്നാണ് മലയാളം തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു സംവിധായകൻ കമലിൻ്റെ നമ്മൾ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്നത് പുതുമുഖങ്ങളെ വച്ച് കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിൽ സിദ്ധാർത്ഥ് ജിഷ്ണു രേണുക്ക മേനോൻ എന്നീ പുതുമുഖങ്ങളോടൊപ്പം പതിനാറാം വയസ്സിൽ ഭാവനയുടെ ചലച്ചിത്ര അഭിനയത്തിൻ്റെ തുടക്കവും കുറിച്ചു സാമ്പത്തിക വിജയം നേടിയ ഈ ചിത്രത്തിനു ശേഷം ഭാവനയ്ക്ക് ഏറെ അവസരങ്ങൾ മലയാളത്തിൽ കിട്ടി മലയാളത്തിലെ ഒട്ടുമിക്ക മുൻനിര നായകന്മാരായ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ദിലീപ് ജയറാം പൃഥ്വിരാജ് കുഞ്ചാക്ക ബോബൻ ജയസൂര്യ എന്നിവരുടെ കൂടെയും ഭാവന അഭിനയിച്ചിട്ടുണ്ട് ഒരു പതിറ്റാണ്ടിലേറെ അഭിനയ രംഗത്തുള്ള ഭാവന അറുപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തൃശൂരിലാണ് താരം ജനിച്ചത് ബാലചന്ദ്ര ബാലചന്ദ്രമേനോൻ്റെയും പുഷ്പയുടെയും രണ്ടാമത്തെ മകളായാണ് താരം ജനിച്ചത് ജയദേവൻ എന്നാണ് താരത്തിൻ്റെ ചേട്ടൻ്റെ പേര് ചേട്ടൻ ഇപ്പോൾ കുടുംബവുമായി കാനഡയിലാണ് താമസം ഹോളി ഫാമിലി കോൺവെന്റ് സ്കൂളിലാണ് താരം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കന്നഡ സിനിമ നിർമ്മാതാവായ നവീനും ഭാവനയുമായുള്ള വിവാഹം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തി മൂന്നിന് നടന്നു ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരുടെയും കല്യാണം ഭാവനയും നവീനും തമ്മിൽ ഒൻപത് വർഷത്തെ പരിചയമാണുള്ളത് എന്നാൽ തനിക്ക് നവീനെ തന്നത് റോമിയോ എന്ന ചിത്രമാണെന്ന് ഭാവന മുൻപ് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ പി സി ശേഖർ സംവിധാനം ചെയ്ത കന്നഡ ചിത്രമായ റോമിയോയിൽ ഭാവനയും ായിരുന്നു നായക നായകന്മാരായി അഭിനയിച്ചത് നവീനും രമേഷ് കുമാറും ചേർന്നായിരുന്നു നിർമ്മാണം ഈ സിനിമയുടെ ലൊക്കേഷനിൽ മറ്റൊരു പ്രണയകഥ തുടങ്ങിയത് ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു അവിടെ നിന്ന് തുടങ്ങിയതാണ് വർഷങ്ങൾക്ക് ശേഷം വിവാഹത്തിലേക്ക് ഇവർ രണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടിയ നടികൂടിയാണ് ഭാവന രണ്ടായിരത്തി മൂന്നിൽ വിജയമായിരുന്ന സി എ ഡി മൂസ ക്രോണിക് ബാച്ചിലർ എന്നീ ചിത്രങ്ങളിലും ഭാവന അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ഭാവനയുടെ ചിത്രങ്ങളായ യൂത്ത് ഫെസ്റ്റിവൽ പറയാം ബംഗ്ലാവിൽ ലൗദ എന്നിവ പരാജയങ്ങളായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ വീണ്ടും ചില നല്ല ചിത്രങ്ങളായ ദൈവനാമത്തിൽ നരൻ എന്നീ ഭാവനയ്ക്ക് ലഭിച്ചു ഇതിൽ ദൈവനാമത്തിൽ എന്ന സിനിമയിൽ അഭിനയിച്ചതിന് കേരള സംസ്ഥാന സർക്കാരിന്റെ രണ്ടാമത്തെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ആറിൽ ഭാവന രണ്ട് സിനിമകളിൽ അഭിനയിച്ചു ചിന്താമണി കളക്കേസ് ചെസ് എന്നിവയായിരുന്നു അവ തമിഴിൽ ഭാവന അഭിനയിച്ച ആദ്യ സിനിമ കൂടൽ നഗർ പുറത്തിറങ്ങിയില്ല പക്ഷെ പിന്നീട് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങി ഭാവനയുടെ ആദ്യം റിലീസ് ചെയ്ത തമിഴ് സിനിമ ചിത്തിരം പേസു തേടി ആയിരുന്നു ഇത് തമിഴിൽ വിജയിച്ച ഒരു സിനിമ തന്നെയായിരുന്നു അതിനുശേഷം തമിഴിലും തെലുങ്കിലും ധാരാളം അവസരങ്ങൾ ഭാവനയ്ക്ക് ലഭിച്ചു തുടങ്ങി രണ്ടായിരത്തി പത്തിൽ പുനീത് രാജ്കുമാറിനോടൊപ്പം വൻ വിജയമായിരുന്ന ജാക്കിയിലൂടെ കന്നഡയിൽ തുടക്കം കുറിച്ചു പിന്നീട് ഈ ചിത്രത്തിന്റെ വമ്പൻ വിജയത്തെ തുടർന്ന് ഇത് തെലുങ്കിലും മലയാളം മലയാളത്തിലും മൊഴിമാറ്റം ചെയ്യപ്പെട്ടു ഭാവന അവസാനമായി അഭിനയിച്ച മലയാള ചിത്രങ്ങൾ ഒഴിമറി ട്രിവാൻഡ്രം ലോജ് എന്നിവയാണ് അതിലൂടെയാണ് മലയാള സിനിമയിലേക്ക് താരം തിരിച്ചുവരവ് നടത്തിയത് ട്രിവാൻഡ്രം ലോജിലേത് ഒരു അതിഥി വേഷമായിരുന്നു മലയാളികളുടെ സ്വന്തം നടിയാണ് ഭാവന സിനിമകളിലെയും സോഷ്യൽ മീഡിയയിലെയും ഭാവന വളരെ സജീവമാണ് തൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ സങ്കടങ്ങളും ഒക്കെ നടിയെ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് വിവാഹശേഷം മലയാള സിനിമയിൽ സജീവം താരം നല്ലൊരു തിരിച്ചുവരവ് നടത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് വിവാഹശേഷം ശേഷം ഭാവന കന്നഡ സിനിമാ ലോകത്ത് സജീവമാണ് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങി ഒരു വിശേഷപ്പെട്ട ബിരിയാണി കിസ എന്ന ചിത്രവും ആദം ജോണുമായിരുന്നു ഭാവന അഭിനയിച്ച അവസാന മലയാള ചിത്രങ്ങൾ ഈ ചിത്രത്തിൽ അതിഥി താരമായിട്ടായിരുന്നു ഭാവന എത്തിയത് ഹണി ബി ടു പോയിന്റ് ഫൈവ് എന്ന ചിത്രത്തിലും ഭാവന ആതിഥി താരമായി പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല സജീവമാണ് താരം ഇടയ്ക്കിടയ്ക്ക് ചിത്രങ്ങളും മറ്റും താരം പങ്കുവയ്ക്കാറുമുണ്ട് ഇതൊക്കെ നിമിഷ നേരം കൊണ്ടാണ് വൈറലാകുന്നത് കോവിഡ് ലോക്ക്ഡൌണും കാരണം ശരീരവണ്ണം കൂടിയെന്ന ആശങ്ക പങ്കുവച്ചിരുന്നു താരം ഇൻസ്റ്റഗ്രാമിൽ ചിത്രങ്ങൾ സഹിതമാണ് താരം വിശേഷം പങ്കുവെച്ചത് ലോക്ക്ഡൌണിന് ശേഷം വണ്ണം കൂടിയെന്നും ജിമ്മിൽ പോകാൻ സമയമില്ല എന്നും താരം പറയുന്നു ഇനിയാണ് ജിമ്മിൽ പോകേണ്ട സമയം കണ്ടെത്തതെന്നും താരം കൂട്ടിച്ചേർത്തിരുന്നു കോവിഡ് മൂലമുള്ള ലോക്ക്ഡൌണും വീട്ടിലിരിപ്പും കാരണം എല്ലാവരും വണ്ണം വെച്ചിരിക്കുകയാണെന്നും പൊതുവെയുള്ള അഭിപ്രായമാണ് വീടിന് പുറത്തേക്കുള്ള യാത്രകളും വ്യായാമവും കുറഞ്ഞത് തന്നെയാണ് ശരീരവർണം കൂടാനുള്ള പ്രധാന കാരണമെന്നും പറഞ്ഞാണ് ഭാവന ചിത്രം പങ്കുവച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും